ഹലോ ഗായ്സ്, അപ്പോൾ എന്നും പറയുന്ന പോലെ ഇന്നും ഞങ്ങളുടെ വീഡിയോ കാണുന്ന എല്ലാവർക്കും ആദ്യം തന്നെ ഞങ്ങളൊരു സ്വാഗതം അറിയിക്കുകയാണ് ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക്. ഇന്നത്തെ വീഡിയോ ഞങ്ങളുടെ നാടും പിന്നെ ഞങ്ങൾക്ക് പ്രിയപ്പെട്ടവരെയും കാണിക്കാമെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. ആദ്യം ഞങ്ങൾ പോയത് അപ്പയുടെ വീട്ടിലേക്കാണ്. ഇത് അപ്പയുടെ മോളാണ്, കാർത്തി ചേച്ചിയാണ്, ഒരു അളുകൂടി ഉണ്ട് കാർത്തണ്ണൻ. ഇവർ രണ്ടുപേരും ഞങ്ങളുടെ ഫേവറേറ്റ് ആൾക്കാരാണ്. ചേച്ചി ഇപ്പം ഞങ്ങളെ കൊണ്ടുവന്നത് ഞങ്ങളുടെ അമ്മയുടെ ബെസ്റ്റ് ഫ്രണ്ടായിട്ടുള്ള ജയാമ്മയുടെ വീട്ടിലേക്കാണ്. ഇതാണ് ജയാമ്മയുടെ വീട്. ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് ഞങ്ങളുടെ അമ്മയുടെ ഒരു കുഞ്ഞി ഫ്രണ്ടിനെയാണ്. ഇത് ജയാമ്മയുടെ മോനാണ്. ഇവനും അമ്മയും ഭയങ്കര ഫ്രണ്ട്ഷിപ്പാണ്. ഇപ്പം കണ്ട ചിരിയൊക്കെ ഇല്ലേ, അതൊക്കെ ഞങ്ങളുടെ അമ്മ വന്നു കഴിഞ്ഞാൽ തീരും. പിന്നെ അവരും അമ്മയിലാവും പിന്നെ കൂട്ട്. നമ്മളെ പിന്നെ പുല്ല് വിലയാണ്. ഈ കാണുന്നതാണ് ജയാമ്മ. ഞങ്ങളുടെ അമ്മയുടെ സന്തോഷത്തിലും സങ്കടത്തിലും ഒക്കെ ഞങ്ങളുടെ അമ്മയ്ക്ക് കൂട്ട് നിന്നിട്ടുള്ള ഒരാളാണ് കേട്ടോ ഇത്. പിന്നെ ഇതെല്ലാം നടക്കുന്ന ഒരു ഞായറാഴ്ച ദിവസം ആയതുകൊണ്ട് തന്നെ നമുക്ക് ക്ലാസ് ഉണ്ടായിരുന്നു. റിദിയുടെ ക്ലാസ് മിസ്സാക്കാൻ ഞങ്ങൾക്ക് ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ ജയാമ്മയുടെ വീട്ടിൽ വെച്ച് തന്നെ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ സീമമ്മേനെ എറണാകുളത്തേക്ക് കൊണ്ടുവിടാൻ വേണ്ടിയിട്ട് പുത്തുമുക്കെന്ന് പറയുന്നൊരു സ്ഥലത്തേക്ക് പോകുന്നതാണ് ഇത്. അമ്മേനെ ബസ് കയറ്റി വിട്ടിട്ട് ഞങ്ങൾ നേരെ പോയത് ഞങ്ങൾ കുഞ്ഞുനാളിൽ ഡാൻസ് പഠിപ്പിച്ചത്, ആദ്യമായിട്ട് ഡാൻസ് പഠിപ്പിച്ച ചന്ദ്രശേഖർ മാഷിൻ്റെയും രാജമ്മ ടീച്ചറിൻ്റെയും വീട്ടിലേക്കാണ്. ഞങ്ങൾ 3 വയസ്സിൽ ഞങ്ങളെ ഇവിടെ കൊണ്ട് ചേർക്കുമ്പോൾ ഇദ്ദേഹം പറഞ്ഞു അത്ര ഞങ്ങളുടെ അമ്മയുടെ അടുത്ത് ഇവിടെ ഞാൻ തൊട്ടിൽ കെട്ടേണ്ടി വരുമെന്ന്. ഇന്നും അമ്മ തമാശയായിട്ടത് പറയും. അവിടെ ഞങ്ങൾ നേരെ പോയത് ഞങ്ങളെ രണ്ടാമത് ഡാൻസ് പഠിപ്പിച്ച ആദരി ടീച്ചറുടെ വീട്ടിലേക്കാണ്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ആഗ്രഹം ഉണ്ടായിരുന്നു തുടങ്ങുന്നതിന് മുന്നേ ഞങ്ങളുടെ ഗുരുക്കന്മാരുടെ കയ്യിൽ നിന്ന് ഒരു അനുഗ്രഹം വാങ്ങിക്കണമെന്ന്. അത് സാധിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോയത്. പക്ഷേ ആദരി ടീച്ചറുടെ വീട്ടിലെത്തിയപ്പോഴത്തേക്കിനും അവിടെ ആരും കണ്ടില്ല. ഈ വീടും ഈ പരിസരവും ഒക്കെ ഞങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത അനുഭവങ്ങൾ തന്നിട്ടുള്ള സ്ഥലങ്ങളാണ്. ഇതിൻ്റെ അപ്പുറത്തായിട്ടാണ് ഞങ്ങൾ ഡാൻസ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഒത്തിരി കുട്ടികളുണ്ടായിരുന്നു, ഒരു 100-100 പിള്ളേരെന്തോ ഞങ്ങളുടെ കൂടെ പഠിക്കാനുണ്ടായിരുന്നു. ഇവ എല്ലാവരും കളിയും തമാശയും ഒക്കെ ആയിട്ട് നല്ല രസമായിരുന്നു. ഈ ചെറിയുടെ മരത്തിൽ നിന്ന് ഞങ്ങൾ ഒരുപാട് ചെറികൾ പറിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അപ്പുറത്ത് നിന്ന് ചാമ്പയ്ക്കയും ജാതിക്കയും മൂപ്പുംകുട്ടിയൊക്കെ എന്തോരം എത്തിട്ടുണ്ട്. അതൊക്കെ ഒരിക്കലും മറക്കാൻ പറ്റാത്ത അനുഭവമാണ്. പിന്നെ ഞങ്ങൾ നേരെ പോയത് ഇവിടെ ഞങ്ങൾ ഡാൻസ് പഠിക്കാൻ വരുന്ന സമയത്ത് ഞങ്ങളെ മേക്കപ്പ് ചെയ്തൊരു മാമൻ ഉണ്ടായിരുന്നു. ആ മാമൻ്റെ സ്റ്റുഡിയോയിലോട്ടാണ്. മാമൻ്റെ അടുത്ത് ഞങ്ങൾ സ്റ്റുഡിയോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു. മാമന് സന്തോഷമായി. ഈ സ്റ്റുഡിയോൻ്റെ ഉള്ളിൽ ഒരാളുടെ ഫോട്ടോ ഉണ്ട്. അത് വേറെ ആരുടെയല്ല, ഞങ്ങളുടെ ആദരി ചേച്ചിയുടെ അമ്മയുടെ ഫോട്ടോയാണ്. ഞങ്ങളെല്ലാവരും സ്നേഹത്തോടെ ലത ആൻറ്റി എന്ന് വിളിക്കുന്ന ആൻറ്റിയുടെ ഫോട്ടോയാണ്. ആൻറ്റി മരിച്ചിട്ട് ഇപ്പോൾ കുറേ വർഷങ്ങളായി. പക്ഷേ ആൻറ്റി ആയിരുന്നു ഞങ്ങൾക്ക് സ്റ്റെപ്സ് ഒക്കെ കറക്റ്റ് ചെയ്ത് തന്നതും. ആദരി ചേച്ചിനെക്കാട്ടിലും ഞങ്ങളെ കൂടുതൽ പഠിപ്പിച്ചിട്ടുള്ളത് ആൻറ്റി തന്നെയായിരുന്നു. ഇത് വിശ്വാസ് ബേക്കറി. ഞങ്ങൾ എപ്പോൾ ഡാൻസ് പഠിക്കാൻ പോയാലും തിരിച്ചു വരുമ്പോൾ ഇവിടെ കയറിയിട്ട് എന്തെങ്കിലും കഴിച്ചിട്ടേ വീട്ടിൽ പോകാറുള്ളൂ. ഈ സ്ഥലം ചിലർക്കെങ്കിലും അറിയായിരിക്കും. ആ കാണുന്നതാണ് കൊട്ടാരം വീട്ടിലെ അപ്പൂട്ടൻ എന്ന സിനിമയുടെ ഷൂട്ട് നടന്നിട്ടുള്ള കൊട്ടാരം. ഈ കാണുന്നതാണ് ആലപ്പാട്ട് ക്ഷേത്രം. ഞങ്ങളുടെ അമ്മ ഭാഗവത പാരായണത്തിന് ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ള ഒരു അമ്പലം ഈ അമ്പലമാണ്. ഞങ്ങൾ കുഞ്ഞുനാളിലും ഒരേപോലത്തെ ഡ്രസ്സ് ഇടുന്ന സമയത്ത് ഞങ്ങളുടെ എല്ലാവരും ചോദിക്കുന്നൊരു കാര്യമാണ്, ഇത് എവിടുന്നാണ് നിങ്ങൾ വാങ്ങിക്കുന്നത്? അപ്പം ഞങ്ങൾ പറയും ഇത് ഞങ്ങളുടെ അമ്മമ്മയുടെ കടയിൽനിന്നാണ് വാങ്ങിക്കുന്നതെന്ന്. ആ ഒരു കടയാണിത്, SPS ടെക്സ്റ്റൈൽസ്. അവിടെയും കയറി ഞങ്ങൾ നേരെ പോയത് ഞങ്ങളുടെ അമ്മയുടെ ഒരു പഴയകാല ഫ്രണ്ടിൻ്റെ വീട്ടിലേക്കാണ്. ഞങ്ങൾ കലയക്കയെന്നാണ് സ്നേഹത്തോടെ വിളിക്കുന്നത്. കലയക്ക ഞങ്ങളെ കണ്ട് ഞെട്ടിത്തെരിച്ചിരിക്കുകയാണ്. കാരണം ഞങ്ങൾ പറയാതെയാണ് വീട്ടിലേക്ക് കയറി ചെന്നത്. ഈ ഇരിക്കുന്ന ട്രോഫികളൊക്കെ അനുവാമൻ്റെയും കലയക്കയുടെ മോളായിട്ടുള്ള ശ്രീകുട്ടി 10-ലും +1-ഉം +2-ഉം +A+ വാങ്ങിച്ചിട്ട് കിട്ടിയതാണ് ഗൈസ്, പഠിപ്പി. പിന്നെ ഞങ്ങൾ നേരെ പോയത് ഞങ്ങളുടെ തുളസി മാമൻ്റെ വീട്ടിലേക്കാണ്. മാമനും അമ്മാവിയും കൂടി ഒരു പാലയാച്ചിന് പോയിട്ട് ഞങ്ങൾ വന്നെന്നറിഞ്ഞിട്ട് തിരിച്ച് പെട്ടെന്ന് വന്നതാണ്. പിന്നെ ഞങ്ങൾ അവിടുന്ന് ഫ്രൈഡ് റൈസും ചിക്കൻ കറിയൊക്കെ കഴിച്ച് മാമൻ അവിടെ പലഹാരത്തിൻ്റെ ബിസിനസ്സാണുള്ളത്. അപ്പം അവിടുന്ന് കുറച്ച് പലഹാരങ്ങളും എടുത്ത് ഞങ്ങൾ നേരെ പോയത് വിദ്യചേച്ചിയുടെ വീട്ടിലേക്കാണ്. ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ വിളിച്ചിട്ട് വാവമാർ രണ്ടുപേരും വന്നില്ല. കുറച്ചൊക്കെ കഴിഞ്ഞായിരുന്നു ഞങ്ങൾ സെറ്റാക്കി എടുത്തതാണ്. പക്ഷേ നമുക്ക് സമയം കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. ഇത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയി കുളിച്ചൊരുങ്ങി ഞങ്ങളുടെ മാനൂർ അമ്പലത്തിലേക്ക് പോയി. ഈ കാണുന്ന പാറയില്ലേ ഗൈസ്, ഇത് ഞങ്ങളുടെ അമ്മയുടെ പണ്ടത്തെ സ്വത്തായിരുന്നു. പക്ഷേ അത് വിറ്റു, വേറാർക്കെന്തോ വിറ്റു. പക്ഷേ എന്നൊക്കെ ഞങ്ങളിതിൻ്റെ ഫ്രണ്ടിൽ വന്നാലും ഞങ്ങളുടെ അമ്മ ഇതിൻ്റെ ഓർമ്മകളും പിന്നെ അമ്മ കളിച്ച കളികളും ഒക്കെ പറയാറുണ്ട്. ഇതൊക്കെ ഞങ്ങൾ കേട്ട് ആസ്വദിക്കാറുമുണ്ട്. ഇതാണ് ഞങ്ങളുടെ മാനൂർ അമ്പലം. കാണുന്നവർക്ക് ഇത് ചിലപ്പോൾ അമ്പലമാണോ കാവാണോ എന്നൊക്കെ ഇങ്ങനെ ഒരു ഡൗട്ട് ഉണ്ടാവും. പക്ഷേ പണ്ട് മുതലേ ഇവിടെ എല്ലാവരും ഇതിനെ അമ്പലം തന്നെയാണ് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ ദേവിക്ക് ഭയങ്കര ശക്തി ഉണ്ടെന്നാണ് ഇവിടുത്തെ നാട്ടുകാരെല്ലാവരെയും വിശ്വാസം. കാരണം ഞങ്ങളിൽ പേഴ്സണലായിട്ട് പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഒരുപാട് അനുഭവങ്ങൾ ഇവിടെ നിന്നിട്ടുണ്ടായിട്ടുണ്ട്. പണ്ടൊക്കെ ഈ ആറ്റിൻ്റെ കരയിൽ വന്നിട്ട് എല്ലാവരും കുളിക്കുമായിരുന്നു. ഞങ്ങളുടെ അമ്മയൊക്കെ ഈ ആറ് നീന്തി കടന്ന് അപ്പുറത്തൊരു അമ്പലമുണ്ട്, അവിടെ പോയി തൊഴുതിട്ട് തിരിച്ചു വരുമായിരുന്നു. ഒരു ദിവസം വായന കഴിഞ്ഞ് ഞങ്ങളെ കൂട്ടാത്ത പോയതിന് ഞങ്ങൾ വഴക്കൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊക്കെ ഇപ്പോൾ ആലോചിക്കുമ്പോൾ എന്തിനാന്നൊക്കെ ആലോചിക്കാറുണ്ട്. ആ വരുന്നത് ഞങ്ങളെ കുഞ്ഞുനാളിൽ ഞങ്ങളുടെ അമ്മ വായനയ്ക്കൊക്കെ പോകുന്ന സമയത്ത് ഞങ്ങളെ നോക്കി വളർത്തിയ രണ്ടുപേരിലൊരാളാണ് സിത്താർ ചേച്ചി. സതി ചേച്ചിയുടെ കുഞ്ഞാണ് എൻ്റെ കയ്യിലുണ്ടായിരുന്നത്. ഇത് നമ്മുടെ ഒരു സ്റ്റുഡൻ്റാണ് മാള്. ആണോ? എന്തിൻ്റെ സ്റ്റുഡൻ്റാ? ഡാൻസ്. ഡാൻസ് ഇതിനെടുത്തു. ഇടാരാ?
ഡാൻസ് കളിച്ചുണ്ടോ? ഏ കുഞ്ഞ് ഡാൻസ് പഠിക്കുന്നുണ്ടോ? ഇല്ലേ? ഇല്ലേ? എന്റെ ഡാൻസ് പഠിച്ചത് മാളി ചേച്ചി പഠിക്കുന്നുണ്ട്. മാളി ചേച്ചിന്റെ കൂടെ പഠിച്ചാലോ നമുക്ക്? വേണ്ട. പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി തൊഴുതു. കുറേ നേരം ആ പാറയിലിരുന്നു. എന്നിട്ട് ഞങ്ങൾ നേരെ സിതാർ ചേച്ചിയുടെ സൈ ചേച്ചിയുടെ വീട്ടിൽ പോയി. വീണ്ടും ജയമ്മയുടെ വീട്ടിൽ പോയി. എന്നിട്ട് വീണ്ടും പിറ്റേത് നേരെ എറണാകുളത്തേക്ക്. ഇവരില്ലേ ഗൈസ്, ഞങ്ങൾ ചെങ്ങന്നൂര് ചോക്ലേറ്റ് ഷേക്ക് കുടിക്കാൻ വേണ്ടി കയറിയ സമയത്ത് ഒരു ചേച്ചി വന്നു പറഞ്ഞു, നിങ്ങളെ കാണാൻ വേണ്ടി അപ്പുറത്ത് കുറച്ച് പേര് നിൽപ്പുണ്ട്, ഒന്ന് വരുമോ? ഞങ്ങൾ ചെന്ന് നോക്കുമ്പോൾ ഇത്രയും പേര് ഞങ്ങൾ കാത്തിരിക്കുകയായിരുന്നു. ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമായി. ഞങ്ങൾ എവിടെ പോയാലും ഞങ്ങളുടെ അടുത്ത് ആൾക്കാർ വന്ന് ചോദിക്കാറുണ്ട്, നിങ്ങൾ ആ ട്വിങ്സ് അല്ലേ? ട്വിങ്സിനെ കെട്ടിയ ട്വിങ്സ് അല്ലേ? അങ്ങനെ കുറേ ചോദ്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ട് ആൾക്കാർ വരാറുണ്ട്. അതൊക്കെ കേൾക്കുമ്പോൾ ഒത്തിരി സന്തോഷമാണ്. ഇനിയും ഞങ്ങൾ എവിടെയെങ്കിലും വെച്ച് കാണുവാണെങ്കിൽ നിങ്ങൾ എല്ലാവരും വന്ന് സംസാരിക്കണം, ഞങ്ങൾ സംസാരിക്കും. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി.